ചിക്കൻ വറുത്തരച്ച് കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈഡ് റൈസും. ചിക്കൻ എടുത്തു കഴുകി വെച്ചേക്കുവാണ് നന്നായിട്ട് വൃത്തിയാക്കി. അതിന് ശേഷം സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറുത്തരയ്ക്കാനുള്ള തേങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി രണ്ട് കറിവേപ്പട്ടയും രണ്ട് ഏലക്കയും ഇട്ടു. ബാക്കി ഇനി മസാല എല്ലാം ഇട്ട് ചിക്കനൊന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല എല്ലാം ഇടാൻ പോവാണേ. ആദ്യമേ ചിക്കൻ ഞാൻ കുക്കറിലാണ് ജസ്റ്റ് ഒന്ന് വേവിക്കുന്നത്, കാരണം വറുത്തരച്ച് കറി വെക്കുമ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ കുക്കറിലോട്ട് ഞാൻ ചിക്കൻ എടുത്ത് ഇട്ട്, ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കനുണ്ട്, 1.5 അല്ല 2 എണ്ണം തോന്നുന്നു, 2 കിലോ ചിക്കനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പൊടികളിടുവാണേ. ഇത് വേവിക്കാൻ വേണ്ടി കുറച്ച് പൊടി ചേർക്കുന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. ആദ്യം മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. എല്ലാം ഓരോരോ ടീസ്പൂൺ മതി, കാരണം നമ്മൾ വറുത്തരച്ച് മസാല ഉണ്ടാക്കാൻ നേരത്തും അതിൻ്റെ കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മസാലയുടെ കുത്തൽ വരും, അതുകൊണ്ട് ഇട്ടാൽ മതി. മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. മസാല കൂടുതൽ 20 നോക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ഇത്ര ഇട്ടു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കടുവാപ്പിലയും ഇച്ചിരി ഇഞ്ചി ഇട്ടു, പച്ചമുളകും. ഇത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സവോള കൂടി ഇട്ടു ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ നോക്കാം. ഇനി നമ്മൾ ചിക്കൻ വറുത്തരച്ച് വെക്കാനുള്ള തേങ്ങ വറുക്കാൻ പോവുകയാണേ. ആദ്യം ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വേറൊരു ഫ്ലേവറാണ് കിട്ടുന്നത് വറക്കുമ്പോൾ. ഇത് ചട്ടി ചൂടായില്ല, അത് കഴുകി വെച്ചുകൊണ്ട് വെള്ളമുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ചീനച്ചട്ടിയിലാണ് വെക്കുന്നത്. ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട്, കുറച്ചും കൂടെ ചൂടാകുന്നുണ്ട്. ഇത് വെള്ളമുണ്ട്, ഇത് അലുമിനിയം ചട്ടി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കുറയത്തില്ല. ഓക്കെ, വെള്ളം ചൂടായി, ചട്ടി ചൂടായി. ഇനി അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുവാണേ. ഇച്ചിരി കൂടി ഒഴിക്കാം, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചിരുന്ന കറുവാപ്പട്ടയും ഗ്രാമ്പും ഉണ്ട്, 2 ഇലക്കയുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ടാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് ലേശം ഇഞ്ചിയും കൂടി ഇട്ട്, ഇഞ്ചിയും കരിവേപ്പിലയും. ഇനി നന്നായിട്ട് വറുത്ത് വരുമ്പോൾ കരിവേപ്പില ഇച്ചിരി കൂടി ഇടണം. അതിട്ട് ബാക്കി ഞാൻ തേങ്ങ ഇടുവാണ്. തേങ്ങയിട്ട് ഈ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, വറക്കണം. വറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കരി പോകാതെ നോക്കണം, സിമ്മിലിട്ടാൽ മതി. പിന്നെ ഇത് വറുത്ത് വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, എരിവനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഗരം മസാലപ്പൊടി വേണം, ഗരം മസാലപ്പൊടിയും കൂടെ ലേശം ചേർത്താൽ മതി. തേങ്ങ വറുത്ത് ഇത്ര ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണേ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മസാല ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണേ.
தேங்காய் வறுத்து அரைச்சதானது அது லாஸ்ட் ஆனது சேர்க்கிறது இனி நமக்கு சிக்கன் நல்ல மசாலா நல்லாயிட்டு மூத்திட்டு இனி நமக்கு சிக்கன் வேவிச்சு வச்சிருக்கிறது ഈ മസാലയിലോട്ട് ചേർക്കാം കുക്കറിനകത്താണ് ഞാൻ വേവിച്ചത് ചിക്കൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇനി ഇത് നമുക്ക് ഗ്രേവിയും എല്ലാം കൂടെ ചേർത്ത് മസാല ഇതിനകത്തേക്ക് ചേർക്കാം ഒരു വൈറ്റ് കളർ പോലെ തോന്നുന്നുണ്ട് പക്ഷേ അത് മസാല എല്ലാം പിടിക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ വരും ചിക്കൻ വറുത്തരച്ച് കറി റെഡിയാവും മിക്സ് ചെയ്യണം ഒത്തിരി അങ്ങ് വേവിക്കരുത് ചിക്കൻ ഒന്ന് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഞാനൊരു രണ്ട് സീറ്റി ചെയ്തുള്ളൂ കുക്കറിൽ അപ്പം തന്നെ നന്നായിട്ട് വെന്തിരുന്നു ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ചിക്കൻ വേവിക്കാൻ നേരത്ത് പിന്നെ മസാല വിനായിപ്പിച്ചപ്പോഴും ഞാൻ ചിക്കൻ ചേർത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല പാകത്തിന് ഉപ്പായിട്ടുണ്ട് ഇതൊന്ന് മിക്സായിട്ട് വരുന്ന ശേഷം ലേശം മസാല കൂടി ഞാൻ ചേർക്കണം പച്ചയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി ഏലക്കയൊക്കെ കൂടുതലിട്ട് പൊടിച്ചത് അതുകൊണ്ട് ഏലക്കയുടെയൊക്കെ ഇച്ചിരി ഫ്ലേവർ പച്ചയായിട്ട് കൂടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം വറുത്തത് ഇനി നമ്മൾ ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് പോവാണ് വറുത്തരച്ച് തേങ്ങ ചേർക്കാൻ പോവാണ് തേങ്ങ ഭയങ്കര കട്ടിയായിട്ടിരിക്കുക വറുത്ത് വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ട് ചേർത്ത് ബാക്കി ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് തിളച്ച വെള്ളമാണ് ചേർക്കാവുള്ളൂ ഇനി അല്ലെങ്കിൽ കറി വെളുത്തിരിക്കും ഇത് മിക്സാകണം ഇനി നോക്കി ചിക്കൻ കറി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ജസ്റ്റ് വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി മിക്സാക്കണം ഇനി ബാക്കി ആ തേങ്ങയുടെ അരപ്പിച്ചിരി ബാലൻസ് ഉണ്ട് അത് ഇച്ചിരി ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലൊന്ന് ഇച്ചിരി മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം മിക്സിയിൽ പറ്റിയിരിക്കുകയാണ് അതും കൂടി ഒഴിച്ചു ഇതിനകത്തേക്ക് ഇച്ചിരി കാജു കറി ചേർത്താലും നല്ലതാണ് പക്ഷെ ഞാൻ പരിച്ചു ചേർക്കുന്നില്ല
Okay guys, അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. Okay. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബസ്മതി അരി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു നേരത്തെ തന്നെ. ആ വെള്ളം എല്ലാം കളഞ്ഞു ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇനി അത് വേവിക്കാനുള്ള പാത്രത്തിലോട്ട് നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. പാത്രം ഞാൻ അത് നല്ല വട്ടമുള്ള അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തത്. സാധാരണ ചോറ് വെക്കുന്ന പാത്രം തന്നെ. അത് എന്നിട്ട് നമ്മൾ ചൂടാക്കണം. ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പാത്രം ചൂടായി. അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കുക. ആദ്യമേ 2 സ്പൂൺ നെയ്യ്, 1 ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം കൂട്ടത്തിൽ, അല്ലെങ്കിൽ പിന്നെ അത് അടി പിടിക്കും. നെയ്യ് ചൂടായതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടുക. വലിയ ഏലക്കയാണ് ഞാൻ എടുത്തത്, ബിരിയാണി ഏലക്ക. ജസ്റ്റ് ചൂടായി വരുമ്പോൾ അരിയിടാം നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. ഓ, ജസ്റ്റ് ചൂടായി. കഴുകി വെച്ചേക്കുന്ന അരി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇത് അടി പിടിക്കാതെ നന്നായിട്ട് വറുക്കണം. വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരു ചെറിയ കളർ ചേഞ്ച് വന്നാൽ മതി. അത് ഒത്തിരി വറുത്ത് കഴിഞ്ഞാൽ അരി വേകാതെ വരും. ഈ ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ച് വെച്ചേക്കുവാണ് വെള്ളം. ആ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പൊട്ടുന്ന ഒരു ചെറിയ സൗണ്ട് വരാൻ നേരത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ അരി പാകമാവും. ചെറിയ ചെറിയ പൊട്ടുന്ന സൗണ്ട് വരാൻ തുടങ്ങി വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് 2 കറുവപ്പട്ടയുടെ ഇലയും കൂടി ഇട്ട് വറുക്കുന്ന കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വറുക്ക് മുന്നേ ഇലയിട്ടു. ലേശം നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർക്കണം. അത് അരി കൂട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര്. ഇപ്പം ഞാൻ ഉപ്പിടുന്നില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഉപ്പിടുന്നത്. ഇനി അരി നമുക്ക് മൂടി വയ്ക്കാം. ഹായ് ഗൈസ്, ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നു. ചോറ് വെന്ത് ഞാൻ വെച്ചേക്കുകയാണ്. ബസ്മതി അരിയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ഞാൻ വേവിച്ച് വെച്ചേക്കുവാണ്. അരി വേവിച്ച് വെച്ച് ചോറായിട്ടുണ്ട്. ഇനി അത് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ചു. ഞാൻ ഉപയോഗിച്ചേക്കുന്ന പച്ചക്കറിയെല്ലാം മട്ടറുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ കാജു ഉണ്ട്, കിസ്മിസ് ഉണ്ട്. അത് അതിന് ഫ്രൈ ആയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സബോളയുണ്ട്, ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു, അതും വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വഴറ്റിയെടുക്കണം. ഓക്കെ ഗൈസ്, ഇനി നമുക്കിതിന് മൂടി വയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ കൊക്ക്, അല്ല കൊക്ക് എന്നല്ല, ഞങ്ങളുടെ എല്ലാമായ എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാലും ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ പൊന്ന്. ഹായ് ഗൈസ്, ഇനി ചോറ് റെഡിയാക്കാൻ പോവാണ്. അരി ഞാൻ വേവിച്ച് വെച്ചു. ഒരു പാത്രം എടുത്ത് ഞങ്ങൾ ചോറ് വെക്കേണ്ട പാത്രം തന്നെയാണ്. നല്ല അടി നല്ല കട്ടിയുള്ള പാത്രമാണ്. ഇതിനകത്തേക്കാണ് ഞാൻ ചോറ് സെറ്റ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാജുവും കിസ്മസും എല്ലാം ഉണ്ട്. നെയ്യ് ഉണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വേവിച്ച് വെച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ പൈനാപ്പിൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് ഇച്ചിരി ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ ചട്ടിയിലോട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് നെയ്യ് ഒന്ന് സെറ്റ് ചെയ്യാം. നെയ്യ് ഒഴിച്ച് ആദ്യം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം അടിയിൽ. നന്നായിട്ട് തണുപ്പായതുകൊണ്ടാട്ടോ നെയ്യ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വെച്ച് ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലെടുക്കേണ്ടി വരും. നെയ്യുടെ നെയ്യ് ഒഴിച്ചു. അതിനുശേഷം ഞാനൊരു ഫസ്റ്റ് ലെയറ് ചോറ് ഇടുകയാണ്. എൻ്റെ കറുവാപ്പട്ടയുടെ ഇലയാകട്ടോ അത് കിടക്കുന്നത്, വേറെയൊന്നുമല്ല. ഗ്രാമ്പൂ ചോറിട്ടു ഫസ്റ്റ് ലെയർ. ചോറ് ഒത്തിരി വെന്തിട്ടില്ല, കറക്റ്റ് പാകം വേവാണ്. ഒരു ലെയർ ചോറിട്ടു. അതിനുശേഷം ഒരിച്ചിരി നെയ്യ് ഞാൻ ഒഴിച്ചു.
കുറേശ്ശെ കുറേശ്ശെ ഇച്ചിരി കാജു എടുത്തു. കാജു അത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് പോയി. എല്ലാം കൂടെ ഗ്ലേസിൽ വെച്ചിട്ടു. കുറച്ച് സബോള വറുത്തതും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ടു. പിന്നെ ഞാൻ പൈനാപ്പിളിൻ്റെ എസെൻസ് ഒരേ ഒരു തുള്ളി ഒഴിക്കുകയാണ്. അത് ആ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈനാപ്പിൾ കിട്ടിയില്ല, പൈനാപ്പിൾ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഇനി പച്ചക്കറി വേവിച്ച് വെച്ചത് എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി. ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് ലെയറും കൂടെ ഉണ്ടാക്കേണ്ടതാണ്. സെയിം അങ്ങനെ തന്നെ ഇങ്ങനെ ലെയർ ലെയറായിട്ടാണ് ചെയ്യേണ്ടത്. നല്ല അമക്കി അമക്കി വേണം വെക്കാൻ, കാരണം ആ നെയ്യൊക്കെ അതിനകത്തേക്ക് നന്നായി അങ്ങോട്ട് ചേർന്നോളും. ഇങ്ങനെ ഇങ്ങനെ ചോറ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഫൈനൽ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ചോറ് മുഴുവൻ ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഇത് മേളിൽ ഇച്ചിരി ഒരു ഡെക്കറേഷൻ ചെയ്താൽ കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ സെയിം സെറ്റ് ചെയ്തതാണ് എല്ലാം നീച്ച, എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കാണ്ട് മേളിൽ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്കൊന്ന് ഒരു കട്ടിയുള്ള തവയുണ്ട്, തവയൊന്ന് ചൂടാക്കാൻ വെക്കണം. ഇതിൻ്റെ അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് ചെയ്തിട്ട്, വെയിറ്റ് കൊടുത്തതിന് ശേഷം തവയുടെ മേളിൽ ചെറു ചൂടോടെ ഈ ചോറ് പാത്രം എടുത്ത് വെക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു. ഇത് അടയ്ക്കുകയാണ്. ഇനി നമുക്ക് ചോറ് ചൂടാക്കാനുള്ള തവ വെക്കാം. തവ ഞാൻ ആദ്യം സ്റ്റവ് വെച്ച് ഒന്ന് ചൂടാക്കാൻ പോവാണ്. അതിനുശേഷം നന്നായി ചൂടായതിന് ശേഷം ചാവലിൻ്റെ പാത്രം എടുത്ത് വെക്കണം. പാത്രം എടുത്ത് ഞാൻ വെച്ചു. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു വെയിറ്റ് എടുത്ത് വെക്കണം. വെയിറ്റ് എടുത്ത് ഞാൻ വെച്ചു. അതിന് എനിക്കാണെങ്കിൽ വെയിറ്റ് എടുത്ത് വെച്ച് ഞാൻ ആ ഒരു കൈ ഇങ്ങനെ മസാലയാക്കി ഇടിക്കുന്ന ഒരു കല്ലാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നല്ല വെയിറ്റാണ് അതിന്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കണം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, അത് കരിയുന്നു അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ബെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചട്ടിയിൽ ഓൾറെഡി നമുക്ക് തവയിൽ ചൂട് കാണും. അപ്പോൾ അത് അത് തന്നെ കഴിക്കാൻ നേരത്ത് മാത്രം ഇത് തുറന്നാൽ മതി. ഫൈനലി ഞങ്ങളുടെ ചിക്കൻ കറി ആൻഡ് ഫ്രൈഡ് റൈസ് റെഡിയായി. ചിക്കൻ വറുത്തരച്ച കറിയും ഫ്രൈഡ് റൈസുമാണ്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ സലാഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാവേ. ഇന്ന് ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ റെഡിയായി. ഓക്കെ ഗൈസ്, ഓക്കെ, ബൈ ബൈ, താങ്ക് യു.